1970s എൺപതുകളിലും സ്കൂൾ കോളേജ് പ്രസംഗ മത്സരങ്ങളിലെ ഒരു പതിവ് വിഷയമായിരുന്നു ജനസംഖ്യ വിസ്ഫോടനം എന്നുള്ള കാര്യം. ഈ വിസ്ഫോടനം എന്ന വാക്ക് പറയുമ്പോൾ തന്നെ തടയാൻ പറ്റാത്ത ഒരു പൊട്ടിത്തെറി എന്നൊരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ തന്നെയാണ് ജനസംഖ്യ വളർച്ചയെ കാണുകയും അതിനെ ചർച്ചാവിഷയമാക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. വളരെയേറെ കാലമായിട്ട് ഈ ജനസംഖ്യാ വിസ്ഫോടനം എന്നുള്ള വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതും ശരിയാണ്. എന്നാൽ കഴിഞ്ഞ വർഷം 2019 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ചയെപ്പറ്റി ജനസംഖ്യാ വിസ്ഫോടനം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം ആ സമയത്ത് സംസാരിച്ചത്. ഇനി അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല, അനേകം പേരുടെ മനസ്സിലും അനുഭവത്തിലും ജനസംഖ്യയെ ഒരു വലിയ വിഷയമായിട്ടും പ്രശ്നമായിട്ടും വിലയിരുത്തുന്നുണ്ടാകാം. അതായത് നമ്മൾ എവിടെ ചെന്നാലും എന്തുമാത്രം ആൾക്കാരാണ്, എവിടെ ചെന്നാലും സീറ്റില്ല, സ്ഥലമില്ല, ഇടമില്ല, ജോലിയില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. 100 പേർ കയറാൻ സീറ്റുള്ള ഒരു ട്രെയിൻ വന്നു നിൽക്കുമ്പോൾ 500 പേർ ഓടിക്കൂടുന്ന അവസ്ഥ റെയിൽവേ സ്റ്റേഷനുകളിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ജനസംഖ്യ ഒരു പ്രശ്നമായിട്ടും നമ്മളെ ഞെരുക്കുന്ന, തള്ളിപ്പുറത്ത് ചാടിക്കുന്ന ഒരു അനുഭവമായിട്ടെങ്കിലും ഒക്കെ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോഴെങ്കിലും ജനസംഖ്യ പ്രതിസ്ഥാനത്താണ്. ജനസംഖ്യ എന്ന് പറയുന്നത് വെറും കണക്കല്ല, നമ്മൾ ഓരോരുത്തരുൾപ്പെടുന്ന ജനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പ്രതിസ്ഥാനത്ത് വരുന്ന അനേകം അനുഭവങ്ങളുണ്ട്. അതായത് രാജ്യത്തിലെ ദാരിദ്ര്യത്തിന്, ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിന്, തൊഴിലില്ലായ്മയ്ക്ക്, ട്രാഫിക് ജാമിന്, പ്രകൃതി ചൂഷണത്തിന്, അല്ലെങ്കിൽ അതിലേറ്റവും പ്രധാനമായിട്ടും വികസന കുറവിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി ജനസംഖ്യയാണെന്നുള്ളൊരു വാദം സമൂഹത്തിൽ പൊതുവെ നിലവിലുണ്ട്. നമ്മളതിനെപ്പറ്റി ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ജനസംഖ്യയെ ഒരു ശത്രുവായിട്ടാണോ അനുഗ്രഹമായിട്ടാണോ കാണേണ്ടത്? ജനസംഖ്യ ശല്യമാണ്, ശത്രുവാണ്, ഓരോ കുഞ്ഞും ഒഴിവാക്കപ്പെടേണ്ട ഒരു ശത്രുവാണ് എന്ന മട്ടിലുള്ള വാദങ്ങളെല്ലാം സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും ആദ്യം ഈ മേഖലയിലെ, ഈ രംഗത്തെ വസ്തുതകൾ, കണക്കുകൾ ചുരുക്കമായിട്ടെങ്കിലും നമ്മൾ അറിയുന്നത് നല്ലതാണ്. നമ്മൾ പൊതുധാരണകളെ തിരുത്താനും അതിനെ ക്രമീകരിക്കാനും അത് സഹായിക്കും. ഒരു കാര്യം വാസ്തവമാണ്, 20-ാം നൂറ്റാണ്ടിൽ ജനസംഖ്യയിൽ, ലോക ജനസംഖ്യയിൽ വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട്. പൊതുവെ കണക്ക് പറയുന്നതനുസരിച്ച് ആഗോള ജനസംഖ്യയിൽ 20-ാം നൂറ്റാണ്ടിൽ 3 ഇരട്ടി വർധനവാണ് ഉണ്ടായത്. എന്നാൽ അതേ സമയത്ത് 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ജനസംഖ്യ വർധനവ് 5 ഇരട്ടിയായിരുന്നു എന്നും കണക്കുകളുണ്ട്. ഇനി കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴത്തെ ലോക ജനസംഖ്യ 2020 ഡിസംബറിൻ്റെ തുടക്കത്തിൽ 782 കോടിയാണ്. ഇനി ഇന്ത്യയിലെ ജനസംഖ്യ ഇതേ സമയത്ത് 138 കോടിയാണ്. ഇനി ലോക ജനസംഖ്യയുടെ 17.7% ഭാരതത്തിലെ ജനസംഖ്യ എന്ന് നമുക്ക് ഓർക്കാം. 2030 ആകുമ്പോഴേക്കും ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ ആയിരിക്കും എന്നും കണക്കുകളുണ്ട്. അതുകൊണ്ട് ജനസംഖ്യയുടെ വസ്തുതാപരമായ കണക്കുകൾ പ്രാഥമിക നിലയിൽ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അടുത്ത ചോദ്യം, ഉടനെ നമ്മൾ ചോദിക്കേണ്ട കാര്യം, നമ്മളീ പറയുന്ന കണക്കുകൾ അനുസരിച്ച് ജനസംഖ്യയുടെ വർധനവ് ഭീമമായ തോതിലാണോ അല്ലെങ്കിൽ ഭീകരമായ തരത്തിലാണോ? കണക്കുകൾ കാണിക്കുന്നത് ഇന്ത്യയിലെ ജനന നിരക്ക് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ജീവിതകാലത്ത് ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം, അത് കണക്കിലെടുക്കുമ്പോൾ അത് കുറഞ്ഞു വരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിലെ ജനന നിരക്ക് 1951 5.9% അത് 2011 ആകുമ്പോഴേക്കും 2.3% വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി 2020 ആകുമ്പോഴേക്കും അതേതാണ്ട് 2.1% വരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ 2.1 എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. അതായത് നിലവിലുള്ള ജനസംഖ്യ അതേ രീതിയിൽ നിലനിർത്താൻ വേണ്ട ജനന നിരക്കിൻ്റെ കണക്കാണ്, തോതാണ് 2.1 എന്ന് പറയുന്നത്. പൊതുവെ പറഞ്ഞാൽ ഇന്ത്യയിലെ ജനസംഖ്യ കുറഞ്ഞു വരുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. 2018-19 സാമ്പത്തിക സർവേയും അത്തരത്തിലാണ് കണക്കുകൾ കാണിക്കുന്നത്. അതായത് വളർച്ചാ നിരക്കാണ് കുറയുന്നത്.
2011 തൊട്ട് 16 വരെയുള്ള 5 കൊല്ലത്തിനിടയിൽ ഈ ജനസംഖ്യയിലെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 1.6% മാത്രമേ ഉള്ളൂ. 1.6%. എന്നാൽ 1971 മുതൽ 81 വരെയുള്ള 10 വർഷത്തിനിടയിലെ വളർച്ചാ നിരക്ക് 2.5%. ഭാരതത്തിലെ വലിയ സ്റ്റേറ്റുകൾ ബീഹാർ, യു പി, രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ സ്റ്റേറ്റുകളിൽ ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് കുറയുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് പറയുമ്പോൾ, ഇത്തരം കണക്കുകളൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ജനസംഖ്യ ഒരു ഭാരമാണ്, ഒരു ശല്യമാണ്, അത് സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട അപകടകരമായ മേഖലയാണെന്ന് നമ്മളോട് ആരാണ് പറഞ്ഞത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനസംഖ്യ എന്ന് പറയുമ്പോൾ ജനങ്ങളാണ് വിഷയം. നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന ജനങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ പൊതു ചിന്തയിലും ചിന്താഗതിയിലും കണക്കുകളിലും വികാരങ്ങളിലും ഒരുപക്ഷെ ജനസംഖ്യ എന്നുള്ളതൊരു പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ പറയപ്പെടാനുണ്ടായ സാഹചര്യം നമ്മൾ അറിയണം. അങ്ങനെ പറയപ്പെടാനുണ്ടായ കാരണങ്ങൾ നമ്മൾ പരിഗണിക്കണം. ഏതാനും കാരണങ്ങൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ജനസംഖ്യ ഒരു പ്രശ്നമാണെന്ന് പറയാൻ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേശീയ രാഷ്ട്രീയ ആവശ്യമായിരുന്നു, ആവശ്യമാണ്. അതായത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം പലതരത്തിലുള്ള വികസന ശ്രമങ്ങൾ നടന്നു, വികസന മാതൃകകളുണ്ടായി, പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടു, രാജ്യം വളരുകയും ചെയ്തു. പക്ഷേ ഉദ്ദേശിച്ചതുപോലുള്ള വളർച്ച പലപ്പോഴും ഉണ്ടായില്ല. മാത്രമല്ല, അസമത്വം, ദാരിദ്ര്യം, അനാരോഗ്യം, അഴിമതി തുടങ്ങിയവ വളരുകയും ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെ ഇതൊക്കെ പരിഹരിക്കാൻ സാധിച്ചെങ്കിലും അഴിമതിയോ അല്ലെങ്കിൽ അസമത്വമോ തുടച്ചു നീക്കാൻ സാധിച്ചിട്ടില്ല, ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ സർക്കാരുകൾ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് വിജയിക്കാതെ പോയി എന്നുള്ളതും പച്ച പരമാർത്ഥമാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം മൂലകാരണം ജനങ്ങളാണ്, ജനസംഖ്യയാണെന്നാണ് ഈ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, പാർട്ടിഭേദമില്ലാതെ. അതുകൊണ്ട് ഇതൊരു ദേശീയ രാഷ്ട്രീയ ആവശ്യമാണ്, ജനസംഖ്യയെ കുറ്റപ്പെടുത്തുക, ജനസംഖ്യയെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരിക എന്നുള്ള കാര്യം. രണ്ടാമതായി, ജനസംഖ്യയെ ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിച്ചത് അന്തർദേശീയ രാഷ്ട്രീയ താൽപ്പര്യങ്ങളാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഈ ജനസംഖ്യാ വർധനവിനെ പറ്റി. അമേരിക്കയുടെ താല്പര്യം അനുസരിച്ച് മൂന്നാം ലോക രാജ്യങ്ങളിൽ ജനസംഖ്യ വർദ്ധിക്കുന്നത് അവിടെയുള്ള ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കാൻ ഈ ജനക്കൂട്ടത്തിൻ്റെ നീക്കങ്ങൾ ഇടയാക്കുമെന്നും പലയിടങ്ങളിലും കമ്മ്യൂണിസം വളരും തുടങ്ങിയ പരിഗണനകൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അതിലുപരി പടിഞ്ഞാറൻ നാടുകളെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് മൂന്നാം ലോക രാജ്യങ്ങൾ അവരുടെ ജനസംഖ്യയുടെ ശക്തി കൊണ്ട് വളർന്നു വരും എന്നുള്ളൊരു ഭീതിതമായ സാധ്യതയും അവരെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അന്തർദേശീയ താല്പര്യങ്ങളും ഈ ജനസംഖ്യയ്ക്കെതിരെ അല്ല ജനങ്ങൾക്കെതിരെയുള്ള പറച്ചിലിന് കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. മറ്റൊന്നുള്ളത് വളരെ ലളിതമായ യുക്തിയാണ്. ആർക്കും സ്വീകരിക്കാവുന്ന, ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാവുന്ന ഒരു ലളിത യുക്തിയുണ്ട്. അതായത്, ആള് കൂടിയാൽ വിഭവ വിനിയോഗം കുറയും. ആള് കൂടിയാൽ പ്രശ്നമാണ്. ഒരു കേക്ക് മുറിക്കുന്നു, 6 പേരേ ഉള്ളൂ, 6 കഷ്ണമാക്കി മുറിക്കുന്നു, എല്ലാവരും കഴിക്കുന്നു. അതേപോലെ ഒരു കേക്കുണ്ട്, 60 പേരുണ്ട്, 60 കഷ്ണമാക്കണം, എല്ലാവർക്കും ഓരോ തുണ്ട് കഷ്ണങ്ങളെ കിട്ടാൻ പോകുന്നുള്ളൂ. ഇതാണ് ലളിത യുക്തി. ആള് കൂടിയാൽ കുഴപ്പമാണ്, വിഭവങ്ങൾ കുറവാണ്, എല്ലാവരും തീറ്റിപ്പോറ്റാൻ സാധിക്കില്ല, നമ്മൾ കഷ്ടത്തിലാവും. ഈ ലളിത യുക്തിയും ഇതിൻ്റെ പിന്നിൽ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഈ മേഖലയിൽ വന്നിട്ടുള്ള അർദ്ധ ശാസ്ത്രീയ പഠനങ്ങളാണ്. ശാസ്ത്രീയ പഠനങ്ങൾ എന്ന് പറയാൻ പ്രയാസമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പഠനം നടത്തിയത് തോമസ് മാൽത്തൂസ് എന്നുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ബ്രിട്ടനിൽ നിന്നുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പഠനം പുറത്തിറങ്ങിയത് 1798 അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് എൻ എസ്ഐ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആശയം, പിന്നീട് തലമുറകൾ ഏറ്റെടുത്ത ഈ പ്രധാനപ്പെട്ട ആശയം ഇതായിരുന്നു. അതായത്, ജനം വർദ്ധിക്കുന്നതും ജനസംഖ്യ വർദ്ധിക്കുന്നതും ഭക്ഷ്യോൽപാദനം കൂടുന്നതും ഒരേ നിരക്കിലല്ല, ഒരേ രീതിയിലല്ല. ജനസംഖ്യ അതിവേഗം വർദ്ധിക്കുകയും എന്നാൽ ഭക്ഷ്യോൽപാദനത്തിൻ്റെ തോത് പുറകോട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ ആവശ്യത്തിന് ഭക്ഷണമില്ലാതെ രാജ്യങ്ങളിൽ പട്ടിണി മരണങ്ങൾ നടക്കും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം. അത് അല്പം കൂടെ ശാസ്ത്രീയമായിട്ട് അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്. അതായത്, ജനസംഖ്യ വർദ്ധിക്കുന്നത് ജിയോമെട്രിക് രീതിയിലാണ്.
കണക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞാൽ ഒരു പൊതു റേഷ്യോ 3:3 2:6 18:54 വർദ്ധിക്കും. ഈ ക്രമത്തിലാണ് ജനസംഖ്യ വർദ്ധിച്ചു പോകുന്നത്. എന്നാൽ ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്ന വേറൊരു രീതിയിലാണ്, അരിത്തമെറ്റിക് രീതിയിലാണ്. അതായത് പൊതു വ്യത്യാസം വീണ്ടും 3 എന്ത് സംഭവിക്കും? അത് 2:5, 5:8, 8:11 ഈ കണക്കിലേ വർദ്ധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ജനസംഖ്യ വർധനവിനനുസരിച്ച് അവരെ തീറ്റിപ്പോറ്റാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് തോമസ് മാൽത്തൂസ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം 20-ാം നൂറ്റാണ്ടിലാണ് കാര്യമായിട്ട് സ്വീകരിക്കപ്പെട്ടത്. രണ്ട് തലത്തിൽ പക്ഷേ മാൽത്തൂസിനെ പിഴച്ചു എന്ന് പറയണം. ഒന്ന്, അദ്ദേഹം ഈ ജനസംഖ്യാ വർധനവ് ജോമെട്രിക് രീതിയിലാണ് നടക്കുന്നത് എന്ന് അനുമാനിക്കാൻ പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹം പഠിച്ചത് ഈച്ചകളുടെ വംശവർദ്ധനവാണ്. ഈച്ചകൾ വംശവർദ്ധന നടത്തുന്ന ഏതാണ്ട് ഈ രീതിയിലാണ്, അതുപോലെ ആയിരിക്കും മനുഷ്യരുടെ കാര്യവും എന്ന് അദ്ദേഹം അനുമാനിച്ചു. ആ അനുമാനം ശരിയല്ല എന്ന് നമുക്കറിയാം, അദ്ദേഹത്തിന് പിന്നീട് അത് മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, മനുഷ്യൻ്റെ സാധ്യതകളെ, ഉൽപ്പാദക വ്യവസ്ഥയിൽ മനുഷ്യനുണ്ടായിരുന്ന അസാമാന്യ സാധ്യതകളെ അദ്ദേഹം പരിഗണിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം പിന്നീട് നമ്മൾ കാണുന്ന കാര്യം, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, നവീനമായ കൃഷിരീതികൾ, അതുപോലെ അന്താരാഷ്ട്രമായ വിപണി, ഭക്ഷ്യ വസ്തുക്കളുടെ വലിയ വർധനവ്, അദ്ദേഹം കണക്കുകൂട്ടിയതുപോലെയല്ല, ആ രീതിയിലല്ല ഭക്ഷ്യോൽപാദനം നടന്നത്, അതിനേക്കാൾ വലിയ തോതിൽ നടന്നു എന്നാണ് പിന്നീടുള്ള ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. മാൽത്തൂസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ നിഗമനങ്ങളിലെ അബദ്ധങ്ങൾ പിന്നീട് മനസ്സിലാക്കി അദ്ദേഹം കുറച്ചൊക്കെ അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ സ്വയം തിരുത്തിയില്ല എന്നുള്ളതും വേറൊരു ചരിത്രമാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ജനങ്ങൾ, ജനസംഖ്യ ഒരു ബാധ്യതയല്ലെങ്കിൽ, ഒരു ഭാരമല്ലെങ്കിൽ പിന്നെ എന്താണ് എന്നുള്ള ചോദ്യം വരും. നമുക്ക് പൊതുവേ പറയാവുന്നൊരു കാര്യമുണ്ട്, ഓരോ രാജ്യത്തിൻ്റെയും വികസനത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ജനസംഖ്യ വർദ്ധിക്കും. വികസനത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം മരണനിരക്ക് കുറയുക എന്നുള്ളതാണ്. മരണനിരക്ക് കുറയുകയും ജനനനിരക്ക് പഴയതുപോലെ തുടരുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ജനസംഖ്യ വർദ്ധിക്കും. മരണനിരക്ക് കുറയാൻ ആരോഗ്യം അല്ലെങ്കിൽ ഭക്ഷ്യ വിതരണം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലെ മേന്മയും മെച്ചപ്പെടലുമാണ് ആ മരണനിരക്ക് കുറയ്ക്കാനിടയാക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ, വികസനം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ജനനനിരക്കിലും കുറവുണ്ടാകും. ചിലപ്പോൾ അത് വളരെ ഭീകരമായ രീതിയിൽ താഴുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ ഏറ്റക്കുറച്ചിലുകൾ രാജ്യങ്ങളെ സംബന്ധിച്ച് ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കാര്യമാണ്. അത് നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ജനസംഖ്യയെ ബാധ്യതയായിട്ടല്ല കാണേണ്ടത്. പിന്നെ എന്തായിട്ടാണ് കാണേണ്ടത്? ജനസംഖ്യ എന്ന് പറയുന്നതാണ് ഒരു രാജ്യത്തെ ഏറ്റവും വലിയ വിഭവം, ഏറ്റവും വലിയ റിസോഴ്സ്. ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയാണ്, ജനങ്ങളാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഭവം. സാധാരണ സാമ്പത്തിക ശാസ്ത്രമനുസരിച്ച് നമുക്കറിയാം, ഉൽപ്പാദക ഘടകങ്ങൾ എന്ന് പറയുന്നത് 4 ഭൂമി, തൊഴിൽ, തൊഴിലെന്ന് പറയുന്ന മനുഷ്യർ, മൂലധനം അല്ലെങ്കിൽ സംരംഭകത്വം, ഈ 4 ഭൂമി, ലാൻഡ്, തൊഴിൽ, ലേബർ, മൂലധനം, ക്യാപിറ്റൽ, സംരംഭകത്വം, ഓണ്ടർപ്രണർഷിപ്പ്. അങ്ങനെ 4 ഉൽപ്പാദനത്തിൻ്റെ ഘടകങ്ങളായിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിലാണ് അല്ലെങ്കിൽ മനുഷ്യരാണ്. രണ്ട് തരത്തിലാണ് മനുഷ്യർ വലിയ വിഭവമായിട്ട് മാറുന്നത്. ഒന്ന്, ഉൽപ്പാദനം നടത്തുന്നവരെന്ന നിലയിൽ, ഉൽപ്പാദനം നടത്തുന്ന ആൾക്കാരെന്ന നിലയിൽ, പണിയെടുക്കുന്നവരെന്ന നിലയിൽ. രണ്ടാമത്, വിഭവങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരെന്ന നിലയിൽ, വിപണിയുടെ വ്യാപ്തി കൂട്ടുന്ന ആൾക്കാരെന്ന നിലയിൽ. ആള് കൂടുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും ആവശ്യങ്ങൾ കൂടും. ആവശ്യം കൂടുന്നതിന് ആനുപാതികമായിട്ട് ഉൽപ്പാദനം കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ പരസ്പര ബന്ധിതമായിട്ട് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി, സാമ്പത്തിക യന്ത്രം ചലിപ്പിക്കപ്പെടും. അങ്ങനെയാണ് വളർച്ച സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ വിഭവം എന്നുള്ള രീതിയിലാണ് മനുഷ്യരെ കാണേണ്ടത്. പക്ഷേ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞും തനിയെ മനുഷ്യ വിഭവമായിട്ട് മാറില്ല. അത് രാജ്യത്തിൻ്റെ കടമയാണ്, അവനൊരു ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവമാക്കി മാറ്റുക എന്നുള്ള കാര്യം. അത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും വിദ്യാഭ്യാസം വഴിയാണ്, ആരോഗ്യ പരിപാലനം വഴിയാണ്. വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും വഴി ഓരോ കുഞ്ഞിനെയും ഓരോ മനുഷ്യനെയും ഒരു മനുഷ്യ വിഭവമാക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കുഞ്ഞ് പിറക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ഒരു വായും ഒരു വയറും പിറന്നിരിക്കുന്നു എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കുഞ്ഞിന് ഒരു വായും ഒരു വയറും മാത്രമല്ല, മറിച്ച് 2 ഒരു തലയും കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. തിന്നു തീർക്കാനുള്ള ഒരു വായും വയറും മാത്രമല്ല, ഉൽപ്പാദിപ്പിക്കാനുള്ള കൈകളും കാലുകളും തലച്ചോറുമുള്ള ഒരു ശിശുവാണ് പിറക്കുന്നത്.
അവനെ ഒരു മനുഷ്യ വിഭവമാക്കി മാറ്റുക എന്നുള്ളത് രാജ്യത്തിൻ്റെ കടമയാണ്. രാജ്യം അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. 1985 അന്നു വരെ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് എന്നറിയപ്പെട്ടിരുന്ന ആ വകുപ്പിനെ മനുഷ്യ വിഭവശേഷി വികസന വകുപ്പാക്കി 1985 പേര് മാറ്റിയിട്ടുണ്ട് നമ്മൾ. ആ ചിന്തയും അവബോധവും രാജ്യത്തിനുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സൂചിപ്പിക്കുന്നത് മനുഷ്യർ തന്നെയാണ് വലിയ വിഭവം. ഈ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രധാനപ്പെട്ട കാരണം ഈ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം തന്നെയാണ്, ഈ ജനങ്ങളുടെ വിഭവശേഷി തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഈ ജനങ്ങളെ ഊന്നിക്കൊണ്ട്, മനുഷ്യ വിഭവശേഷി ഊന്നിക്കൊണ്ട് രാജ്യങ്ങൾ പുരോഗമിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാം. അത്തരം കേസുകളുണ്ട്, ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് 2nd World War ശേഷം ജപ്പാനുണ്ടായ വളർച്ച, ജപ്പാന് മറ്റ് വിഭവങ്ങൾ, മറ്റ് ഉത്പാദക ഘടകങ്ങൾ കുറവായിരുന്നു. പക്ഷെ അവർ ഊന്നൽ കൊടുത്തത് ഈ മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ജപ്പാൻ്റെ സാമ്പത്തിക സ്ഥിതി നന്നായിട്ട് വളർത്തി എന്നുള്ള കാര്യം ഒരു ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിൽ വയ്ക്കാവുന്നതാണ്. അതുപോലെ സൗത്ത് കൊറിയ, തൈവാൻ തുടങ്ങിയ രാജ്യങ്ങൾ, അവിടെ 1950 ശേഷം ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അവരുടെ പ്രതിശീർഷ വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനസംഖ്യ കൂടുന്നിടത്തെല്ലാം കുഴപ്പമാണ്, ദാരിദ്ര്യമാണ് എന്നൊക്കെ പറയുന്നത് ഒരു ഒഴികഴിവ് മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കുന്നതും നല്ലതാണ്. ജനസംഖ്യയെ അല്ലെങ്കിൽ ജനങ്ങളെ വിഭവമാക്കി മാറ്റണമെങ്കിൽ ശക്തമായ രാഷ്ട്രീയ നേതൃത്വം ആവശ്യമുണ്ട്. പ്രാപ്തിയുള്ള, ദിശാബോധമുള്ള, ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രമേ ജനങ്ങളെ മനുഷ്യ വിഭവങ്ങളാക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അഴിമതിയും സ്വജനപക്ഷപാതവും അക്ഷരവിരോധവും കൂടിക്കലർന്ന് ജനങ്ങൾ ദാരിദ്ര്യത്തിലും വികസിതമല്ലാത്ത അവസ്ഥയിലും കഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം, ഏറ്റവും വലിയ പ്രശ്നമെന്നുള്ളത് ഉൽപ്പാദനത്തിലെ കുറവല്ല, ഭക്ഷ്യോൽപാദനത്തിലെ കുറവല്ല, ധാന്യോൽപാദനത്തിലെ കുറവല്ല, മറിച്ച് വിതരണ ശൃംഖലകളിലെ പരാജയം തന്നെയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, കാലാവസ്ഥ ചതിക്കാത്ത വർഷങ്ങളിൽ ഇന്ത്യയിൽ ആവശ്യത്തിന് ധാന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ രാജ്യത്തുള്ള സകലരെയും തെറ്റിപ്പോറ്റാനുള്ള വിഭവങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ചുരുക്കം ചില വർഷങ്ങളിലാണെങ്കിൽ പോലും 2010 മറ്റും എൻ്റെ ഓർമ്മയിൽ ഈ രാജ്യത്തെ വിഭവങ്ങൾ, പ്രത്യേകിച്ചും ഗോതമ്പും മറ്റും സൂക്ഷിക്കാനിടമില്ലാത്തതുകൊണ്ട് കടലിൽ കൊണ്ട് തള്ളിയ സംഭവവും അതിനെപ്പറ്റി സുപ്രീം കോടതി പരാമർശം നടത്തിയതുമൊക്കെ ഈ രാജ്യത്ത് നടന്നതാണ് എന്ന് പറഞ്ഞാൽ നല്ല കാലാവസ്ഥയിൽ ഈ രാജ്യത്ത് ഇവിടെയുള്ള സകലരെയും തീറ്റിപ്പോറ്റാനുള്ള വിഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കുഴപ്പം വിതരണത്തിൻ്റേതാണ്. ഈ രാജ്യത്തുള്ള ഇതിൻ്റെ 4 മൂലയിലും മുക്കിലും മൂലയിലും വിഭവങ്ങൾ അവർക്ക് സ്വീകാര്യമായ രീതിയിൽ എത്തിക്കുക എന്നുള്ളത് എളുപ്പമല്ല, അസാധ്യമല്ല, എളുപ്പമല്ല. അത് നടത്തണമെങ്കിൽ കാര്യപ്രാപ്തിയുള്ള സർക്കാരുകൾ വേണം, ദിശാബോധമുള്ള നേതാക്കന്മാർ വേണം. അതില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. 1975-77 ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ കാലത്ത് അതേ തുടർന്ന് നടന്ന നിർബന്ധിതമായ വന്ധ്യംകരണ പ്രക്രിയയെപ്പറ്റി നമുക്കറിയാം. രാഷ്ട്രീയത്തിലെ കുപ്രസിദ്ധമായ ഒരു അധ്യായം കൂടിയാണത്. ആ സമയത്ത് സർക്കാരിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്തെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം ജനങ്ങളാണ്, അവരുടെ എണ്ണം കുറയണം, അവരുടെ സംഖ്യ കുറയണം. അതുകൊണ്ട് ഗോതമ്പും അരിയും മറ്റ് വിഭവങ്ങളും വീട്ടിലെത്തിക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ആ വീടുകളിൽ ഗർഭനിരോധന മാർഗങ്ങൾ ലഭ്യമാക്കുക എന്നാണ് അന്നത്തെ സർക്കാർ ചിന്തിച്ചത്. അത് അതിൻ്റേതായ പരിണിത ഫലങ്ങൾ രാഷ്ട്രീയത്തിലും അല്ലാതെയും ഉണ്ടായി എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അതിൻ്റെ സാമ്പത്തിക പരിപാലനവും ഒരു ഗവൺമെൻറ് അല്ലെ സർക്കാരുകൾ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇക്കാലത്ത് സാമ്പത്തിക പരിപാലനം കൂടുതൽ കൂടുതലായി മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് മാറുകയും വൻകിട കോർപ്പറേറ്റുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, മനുഷ്യ വിഭവങ്ങളെ സൃഷ്ടിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു സാഹചര്യം രാജ്യത്ത് നിലവിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നതും നല്ലതാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ നാട്ടിലെ ജനങ്ങളാണ്, വിഭവശേഷിയാണ്, ഈ മനുഷ്യ വിഭവശേഷിയാണെന്നുള്ള കാര്യം ഓർക്കണം. അതായത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈദഗ്ധ്യമുള്ള, തൊഴിൽ നൈപുണ്യമുള്ള വ്യക്തികളെ കയറ്റി അയക്കുന്ന രാജ്യം ഇന്ത്യയാണ്. കാരണം ഈ തൊഴിൽ വൈവിധ്യവും നൈപുണ്യവും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവും ഇത്രയധികമുള്ള ജനങ്ങൾ
അല്ലെ തൊഴിലാളികൾ ഒരേ രാജ്യത്തിൽ നിന്ന് വരുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് ഒരു ഭാഗത്ത് തൊഴിലാളികളെ ലോകം മുഴുവനായിട്ട് നൽകുകയും അതുപോലെ തന്നെ വലിയൊരു വിപണി അകത്ത് സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് വാഹനങ്ങൾക്കും ഭക്ഷ്യവസ്തുക്കൾക്കും മൊബൈൽ ഫോണുകൾക്കും സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യം ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യകരമായ ഘടന എന്ന് പറയുന്നത്, ജനസംഖ്യാ ഘടന എന്ന് പറയുന്നത് സമ്പാദിക്കുന്ന, പണമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഗണം വലുതും സംരക്ഷിക്കപ്പെടേണ്ട ഗണം, അതായത് മുതിർന്നവരുടെ ഗണം ചെറുതുമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഘടന. അതായത് ജോലി ചെയ്യുന്നവർ, ചെറുപ്പക്കാര്, അവർ വലിയ ഗണമായിരിക്കുകയും സംരക്ഷിക്കപ്പെടേണ്ട പ്രായമായവർ ചെറുതായിരിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു രാജ്യം ക്രമാനുഗതമായി പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ, അതായത് വൃദ്ധരുടെ, പ്രായമായവരുടെ എണ്ണം കൂടുകയും ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയും ചെയ്യുമ്പോൾ അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയെ തന്നെ വൈകാതെ ബാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ജനസംഖ്യ കൂടിയാൽ ഈ നാട്ടിലെ വിഭവശോഷണം വല്ലാതെ കൂടില്ലേ, പ്രകൃതി ചൂഷണം വല്ലാതെ നടക്കില്ലേ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആ ചോദ്യം പ്രസക്തമാണ്, ന്യായമാണ്, അതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട അനേക കാര്യങ്ങളുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ ചോദ്യത്തിനുള്ളിലുള്ള ഒരു സ്വാർത്ഥതയെപ്പറ്റി കൂടെ നമ്മൾ ചിന്തിക്കണം. അതായത് ഒരു ഉദാഹരണം പറയാൻ വേണ്ടി, നവംബർ 29 ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിലെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. സ്വീഡനിലെ ലുണ്ട് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തെപ്പറ്റിയുള്ള റിപ്പോർട്ടാണ്. അതിൻ പ്രകാരം ഒരു കുട്ടി ജനിക്കാതിരുന്നാൽ പ്രതിവർഷം ഒഴിവാക്കാൻ സാധിക്കുന്നത് 58.6 ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് ഒഴിവാക്കാൻ സാധിക്കുന്നത്. 58.6 ടണ്ണാണ് ഒരു കുട്ടി ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ. ഇനി തൊട്ടടുത്ത തലങ്ങളിൽ വരുന്നത് ഇറച്ചി ഉൽപ്പാദനം, വാഹന ഉപയോഗം, വിമാനയാത്ര തുടങ്ങിയ സംഗതികളാണ് കൂടുതൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് കാര്യങ്ങളിൽ കൈവയ്ക്കാതെ, നമ്മുടെ തന്നെ സൗകര്യവും സുഖവും അതിൽ കൈവയ്ക്കാതെ, അതിൽ കുറവ് വരുത്താതെ ഈ നാടിൻ്റെ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, സ്വാർത്ഥമായിട്ട് ചിന്തിക്കുമ്പോൾ, ഞാനും നമ്മളും മതി, വേറെ ആരും ജനിക്കേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. സഭയുടെ കാഴ്ചപ്പാടിൽ അനിയന്ത്രിതമായി കണക്കില്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദമ്പതികൾ ഉത്തരവാദിത്വപൂർണമായിട്ട് കുഞ്ഞുങ്ങളുടെ എണ്ണം ക്രമീകരിക്കണം എന്ന് തന്നെയാണ് സഭ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എണ്ണമില്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് സ്വീകാര്യമായിട്ടോ അതാണ് മാർഗം എന്ന് നമ്മൾ വിചാരിക്കാനും പാടുള്ളതല്ല. മറിച്ച് ഉത്തരവാദിത്വപൂർണ്ണം പല ഘടകങ്ങൾ പരിഗണിച്ച് വേണം കുഞ്ഞുങ്ങളുടെ ജനനം കുടുംബങ്ങളിൽ, രാജ്യങ്ങളിൽ സംഭവിക്കാൻ. അവസാനമായിട്ട് ഈ ജനസംഖ്യ, ജനങ്ങളുടെ വർദ്ധനവ് എന്ന കാര്യത്തെപ്പറ്റി ദൈവത്തിൻ്റെ വചനത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രദ്ധേയമായ ഒരു വചനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 26:15 അതിങ്ങനെയാണ്: കർത്താവേ, അങ്ങ് ജനത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ജനത്തിൻ്റെ വളർച്ച അങ്ങേക്ക് മഹത്വം നൽകിയിരിക്കുന്നു. അടുത്ത കാര്യമാണ് ശ്രദ്ധേയം, വചനം തുടരുകയാണ്: ദേശത്തിൻ്റെ അതിർത്തികൾ അങ്ങ് വിസ്തൃതമാക്കി. അതായത് ജനങ്ങൾ കൂടിയപ്പോൾ ദേശത്തിൻ്റെ അതിർത്തി അങ്ങ് തന്നെ വിസ്തൃതമാക്കി എന്നുള്ളതാണ്. അതായത് ജനസംഖ്യയെ ഒരു അനുഗ്രഹമായിട്ട് കാണുമ്പോൾ, ജനങ്ങളെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹമായിട്ട് കാണുമ്പോൾ, കർത്താവ് നാനാതരത്തിൽ പല രൂപത്തിലും പല രീതിയിലും ഈ ദേശത്തിൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കും. അതായത് ഭൂമിയെ വീർപ്പിച്ചെടുക്കുന്നു, വലുതാക്കിയെടുക്കുന്നല്ല പറയുന്നത്, ദേശത്തിൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കുന്നതാണ്. അത് നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും സംഭവിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കാം. കർത്താവ് ഓരോ കുഞ്ഞിനെയും അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം.